ഹായ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഞാൻ കണ്ടുപിടിച്ചൊരു ബിരിയാണി ആണ് കേട്ടോ. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ 12:30 ആയിട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ നേരമൊന്നും വല്ലാതെ കളയാനില്ല. ഞാൻ ഷോർട്ട് കട്ടിൻ്റെ ആളാണ്. അപ്പം കുറച്ചൊക്കെ ഷോർട്ട് കട്ടും, പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ പെട്ടെന്നാവുക സമയം. അപ്പോൾ നമുക്ക് നോക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ആ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതാ ചിക്കൻ കേട്ടോ. ചിക്കൻ ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതെടുത്തത് തണുത്തു, ഉപ്പ് നേരെയായി കേട്ടോ. പിന്നെ അതാ ഞാൻ 4 ഗ്ലാസ് അരി ഗ്ലാസ്സിന് എടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് ഈ അരിയാണ് കേട്ടോ, ഇന്ത്യ ഗേറ്റിൻ്റെ. എന്താ വെച്ചാൽ ഇവിടെ നാട്ടിലത്തെ കൈമി ഒന്നും കിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് പൊതിനൊന്നും കണ്ട് പേടിക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണം കുറച്ച് സൈ വാങ്ങിയിട്ട്. അപ്പോൾ പൊതിന, പിന്നെ മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് പിന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് പോക്കണ്ടല്ലോ സ്ത്രീ, ഒന്ന് ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് മല്ലിച്ചപ്പ്. പിന്നെ 3 തക്കാളി, വേണമെങ്കിൽ 4 തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതാ 2-3 പോഡ്, പിന്നെ പച്ചമുളക്, ചെറുനാരങ്ങ 3 എണ്ണം, ഇതാ ഇത്ര എന്താ പറയുക ഉള്ളി. അതിൽ ഈ 2 ഉള്ളി അല്ലെങ്കിൽ ഈ വലിയ ഉള്ളി 2 എണ്ണം ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യും, വറുത്തിടാൻ വേണ്ടിയിട്ട് വെക്കുക. എന്താ വെച്ചാൽ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ല. അതുകൊണ്ടാണ്, ഉണ്ടെങ്കിലും ഞാൻ വല്ലാതെ ഉപയോഗിക്കാറൊന്നുമില്ല, ഉള്ളി മാത്രം വറുത്തിടുകയുള്ളൂ. പിന്നെ ഇനി കുറച്ച്, അപ്പോൾ ഇനിയുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനിതൊക്കെ ഒന്ന് മുറിക്കുക. പിന്നെ അരി ലേശം വെള്ളത്തിൽ കുതിർത്തി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്യാം, എന്നിട്ട് കാണാം. അപ്പോൾ വറക്കാനുള്ള ഉള്ളി ഇതാ, അതൊന്ന് പിച്ചി പിച്ചി ഇടണം കേട്ടോ കൈ കൊണ്ട്. ഇതാ അങ്ങനെ അങ്ങനെ പിച്ചി പിച്ചി, ഇതിൽ കുറേ എണ്ണുണ്ട്, എന്നാലേ ഇത് വറന്നിട്ടുള്ളൂ ശരിക്കും. പിന്നെ പിന്നെ എന്താ, നാരങ്ങ ഇതാ പിഴിഞ്ഞ് വെച്ചു, 2 നാരങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ 1 നാരങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിലേക്ക് കേട്ടോ, ചോറിൽ പിഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ തക്കാളി മുറിച്ച് വെച്ചു. പിന്നെ ഉള്ളി ഞാൻ കാണിച്ചുതരാം, ഉള്ളി ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇതാ മല്ലിച്ചപ്പ്, പൊതിന. പൊതിനൊന്നും വല്ലാതെ സീരിയസ് ആക്കി നോക്കണ്ട, കുഴപ്പമില്ല. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് വെച്ചു. ചിലവരിങ്ങനെ പേസ്റ്റ് ആക്കും, ഞാനിങ്ങനെയാണ് ചെയ്യൽ. പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മളെന്താ ലക്ഷ്യം എന്താ വെച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിക്കുക എന്നല്ലേ. അപ്പോൾ ഉള്ളി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇങ്ങനെ 4 ആയിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. ഇതെല്ലാവരും അടുത്തും ഉണ്ടോ എനിക്കറിയില്ല. പെട്ടെന്ന് പണി കഴിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ, ഇത് ഭയങ്കര എളുപ്പമാണ് ഇതിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഈ ബ്ലേഡൊക്കെ നല്ലമാതിരി നോക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടപ്പിട്ടത് PG-ൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് നോക്കണ്ട, എൻ്റെ അടുത്ത് ഇത് പൊട്ടിയതാണ് നോക്കണ്ട, എൻ്റെ ഒരു പുതിയതുണ്ട്. അപ്പം ഞാനത് നല്ലോണം കേടുന്നിട്ട് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണെന്ന്. നല്ലോണം അടയ്ക്കണം, ഒറ്റക്കൈ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതുകൊണ്ട് അടച്ചിട്ടേ ഇതിങ്ങനെ വലിക്കണം. ഇതൊരു കയറാണ്, അപ്പോൾ അത് കറങ്ങും ഇതിൻ്റെ ബ്ലേഡ്. അപ്പോൾ നല്ല പൊടിയാണ്. ഒരു 4 വലി വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ തുറന്ന് കാണിച്ചുതരാം. അപ്പോൾ അതങ്ങനെ അതാ പൊടി പൊടിയായിട്ട്, ഞാൻ തുറന്നിട്ടുള്ള അവസ്ഥയാണ് അത് കണ്ടോ, അങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടും, പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേതും കൂടി അങ്ങനെ ചെയ്യട്ടെ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ മാത്രം സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ എന്ത് ചെയ്തു, കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അപ്പോൾ ഇതിലുള്ളൊരു ഇത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഉണ്ടാക്കി വെച്ചാൽ പേസ്റ്റ് ഒന്ന് ലേശം എടുത്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ബിരിയാണി മസാല ഞാനിതാ ഉപയോഗിക്കുന്നത് ഡബിൾ ഹോസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഡബിൾ ഹോസിൻ്റെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുക്കറിൽ ഒന്ന് വേവിക്കുക. വേവിക്കുക എന്ന് പറയുമ്പോൾ വിസിലൊന്നും വരണ്ട കേട്ടോ, നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് ഹൈ പ്രഷർ വന്നിട്ട് കുറച്ച് നേരം വേവിക്കുക. എന്നു വെച്ചാൽ അതിൻ്റെ സ്റ്റോക്ക് ഇറങ്ങണം, അതിനാണ് കേട്ടോ. അപ്പോൾ അതാ ആ കുക്കറിൽ ഇതാ ഇവിടെ ചിക്കൻ വേവുണ്ട്. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഇവിടെ ചീഞ്ഞട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. ചിലവർ ഓയിലും നെയ്യും മിക്സ് ആക്കും, ഞാൻ പിന്നെ ഇവിടെ എല്ലാവർക്കും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പം നെയ്യാക്കി കേട്ടോ, നെയ്യാക്കിയിട്ട് ഇതൊന്ന് ചൂടാവുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും പൊടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് മുറിച്ച ഉള്ളി. അപ്പോൾ അതാ ഉള്ളി ഈ ഒരു നിറയില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുക കേട്ടോ. ആ മൂടലുണ്ടല്ലേ പുക വന്നതാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇത് പച്ചമണമൊക്കെ മാറി അടിയിൽ പിടിക്കുന്ന മാതിരി തോന്നുന്നുണ്ടാവും. അത് തക്കാളി ഇട്ടിട്ട് അങ്ങോട്ട് വരുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യുക, അധികമൊന്നും വേണ്ട, ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇടുക. പിന്നെ നമ്മളെന്ത് ചെയ്യുക, മുളക് പൊടി. മുളക് പൊടി പച്ചമുളകിൻ്റെ എരുണ്ടാവും. അപ്പോൾ എരു കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇട്ടാൽ മതി, എനിക്ക് കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ ഒരു അര സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ ചിലവർ ഇടാറില്ല, എന്താണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ട്. ഞാൻ മഞ്ഞൾപ്പൊടി മറ്റേ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ കണക്ക്, ഞാൻ സ്പൂണിലൊന്നും അല്ല ഇടുന്നത്. അപ്പോൾ ഇത്ര എന്തൊക്കെ എന്ത് വേണ്ടി വരും, ബിരിയാണി മസാല വേണ്ടി വരും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പൊടീൻ്റെയൊക്കെ ഒരു പച്ചമണം മാറട്ടെ. അപ്പോൾ എന്നിട്ട് കാണാം. അപ്പോൾ അതാ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വാണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ചെയ്യാനുള്ളത് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ വേവിക്കുക. അപ്പോൾ ഈ സമയത്ത് തന്നെ അതാ ഞാൻ കുക്കർ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പുറം. അപ്പം അതിൻ്റെ കുറച്ച് പ്രഷർ പോകാനുണ്ട്, അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ച് വേവിക്കട്ടെ. അത് മസാല തക്കാളി വേവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയത്ത് തന്നെ ഇതാ കണ്ടോ, ചിക്കനിൽ നന്നായിട്ട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്തുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലേക്ക് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം എന്താവുക, മിക്സായി ഒന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഗ്രേവി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ചിക്കൻ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പ് നോക്കണം കേട്ടോ. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. എന്ന് വെച്ചാൽ ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ മാരിനേറ്റ് ചെയ്തത്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ നാരങ്ങ നീരില്ലേ നമ്മളെടുത്ത് വെച്ചാൽ, അതാ നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിക്കുക. 2 നാരങ്ങേൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുറിച്ച് വെച്ച മല്ലിച്ചപ്പിൻ്റെ പകുതി, ബാക്കി പകുതി നമുക്ക് ദമ്മിടാൻ വേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പൊതിനയിലല്ലേ, പൊതിനയിലേൻ്റെ പകുതിയും കൂടി ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഉപ്പൊക്കെ ഞാൻ പാകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ടല്ലേ. സിമ്മിലാണ് കിടക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് ഇന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. വേവ് കയറാതെ നോക്കണം. അതുകൊണ്ടാണ് കുറച്ച് വേവിച്ചിട്ടല്ലേ ഉള്ളൂ നമ്മൾ കുക്കറിൽ സ്റ്റോക്ക് വരാൻ മാത്രം. അപ്പോൾ അതാ ഇനി നമുക്ക് ചോറിൻ്റെ പണിയെടുക്കുക കേട്ടോ. ഈ കൂട്ടത്തിൽ കൂടി ഞാൻ ചെറിയ സ്റ്റവിലേക്ക് മാറ്റി വെക്കും കേട്ടോ, ഓപ്പോ സിമ്മിലേക്ക്. ചിക്കൻ ഇതാട്ടോ തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെറിയ തീയിൽ. അപ്പോൾ ഞാൻ സ്റ്റവ് ഒന്ന് മാറ്റി അങ്ങോട്ടേക്ക് മാറ്റി സ്റ്റവും വന്ന്. പിന്നെ അതാ എൻ്റെ ബിരിയാണി ചെമ്പ് കണ്ടില്ലേ, ബിരിയാണി ചെമ്പ് പോകുന്ന സ്റ്റിക്കറൊന്നും കണ്ടിട്ട് നോക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളത്. ഓരോരോ സ്ഥലത്തു നിന്ന് ഓരോരോ സ്ഥലം മാറി മാറി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ട്രക്കിൽ വിടുമ്പോളെ. കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിക്കർ ഇട്ടിട്ടാണ് ഒട്ടിക്കുക. അപ്പോൾ ചിക്കൻ ഇനിയിപ്പം അടച്ച് വെക്കണം എന്നില്ല, ഇങ്ങനെ തുറന്നിട്ടിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി വറുത്തെടുക്കും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉള്ളവരാണെന്ന് വെച്ചാൽ അതൊക്കെ വറുത്തെടുക്കുക കേട്ടോ. ചെമ്പ് ചൂടായിണ്ട്, അതിലേക്ക് ഞാൻ നെയ്യ് ഇട്ടു. ഞാൻ 2 സ്പൂണ് നെയ്യാണ് ഇട്ടുകൊടുത്തത്. അയ്യോ പാത്രം വീണ ഒച്ച. അപ്പോൾ ഇതാ 2 സ്പൂണ് നെയ്യാണ് ഞാൻ ഇട്ടത്, 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉള്ളി എടുത്തിട്ട് വറുത്തെടുക്കാം. ഒന്നങ്ങോട്ട് ചൂടായിട്ടേ കണ്ടോ ഉള്ളിയുടെ, എന്നിട്ടിത് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഉള്ളി ഇതാ അങ്ങനെ ചൂടായി കൊണ്ടിട്ടുണ്ട്. നന്നായിട്ട് കളറ് മാറണം കേട്ടോ. ഇത് നെയ്യിൽ കിടന്നിട്ട് അപ്പോൾ ആ സമയത്ത് പുറത്ത് ഇതാ സ്പൈസസ് അതിലിടേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതാ പട്ട, പട്ട 1, 2, 3, 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് സാജീരമാണ് കേട്ടോ. സാജീരം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ, നമ്മളെ നല്ല ജീരകമല്ല സാജീരം എന്ന് പറയും. ഇതാ കണ്ടോ. പിന്നെ ഏലക്കായ 1 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പും ഒക്കെ ഒരു മനോവികാരത്തിനനുസരിച്ച് എടുക്കുക. ഈ ഉപ്പൊക്കെ മനോവികാരമൊക്കെ പോയിന്ന് താഴത്തേക്ക് വേണ്ടിയിട്ട്. ജാതിക്ക 1/2 ജാതിക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പെരിഞ്ചീരകവും ഇതാണ് നമുക്ക് ഇടേണ്ടത് കേട്ടോ ആദ്യം ഇതിലേക്ക്. പിന്നെ ജാതി ഒത്തിരി ഉണ്ടെങ്കിൽ ഇടേണ്ട അടുത്ത് ഇല്ല. എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ജാതിമാരുണ്ട്, പ്രാവശ്യം കൊണ്ടുവരാൻ മറന്നു. ഉള്ളിയൊക്കെ അതാ പാകത്തിനായിട്ട് ഇനി വെച്ചിക്കുകയാണെങ്കിൽ കരിയോ. അപ്പോൾ നമുക്കത് കോരാട്ടോ.
ഉള്ളി നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെ, എണ്ണയിലെ നെയ്യിലേക്ക് തന്നെ സ്പൈസസ് ഇടുക. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കുക. കണ്ടോ സ്പൈസസ് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. അതിന് അരി എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടുക കേട്ടോ. ആ അരി ഇടുകയാണേ കേട്ടോ. ഇത് അരി ഒന്ന് വഴട്ടിയെടുക്കണം. ഞാൻ വഴട്ടട്ടെ, ഞാനത് മുഴുവനൊന്നും ഇടാനും ഉണ്ട്, ഒറ്റ കയ്യിലേ ഉള്ളൂ. അരി ഇതാ വഴട്ടിയിട്ടുണ്ട്. അതേസമയം ഇതാ നമ്മളെ ചിക്കൻ്റെ ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ഇല്ലാതെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ഓഫാക്കാം. അപ്പോൾ അത് ഓഫാക്കി കേട്ടോ. ഇനി അടച്ച് വെക്കണ്ട. അടച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നീരാവി ഇതിലേക്ക് തന്നെ വീഴും, അപ്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുറന്നിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ഇതാ വഴട്ടിയെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് എത്രയെന്ന് വെച്ചാൽ ഞാൻ ഒന്നിന് ഒന്നര ഗ്ലാസ് കണക്ക് വെച്ചിട്ട്, നാല് ഗ്ലാസ്സിന് ആറ് ഗ്ലാസ് എന്നാണ്. ഞാൻ രണ്ട് ഗ്ലാസ് എടുക്കാറില്ല, എട്ട് ഗ്ലാസ് എടുക്കാറില്ല. എന്നാ വെച്ചാൽ കുറച്ച് വേവ് നമുക്ക് ദമ്മിലിട്ടിട്ട് വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൊത്തം റൈസ് നല്ല കുക്കിതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ചൊരു മുക്കാ കുക്കായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്, രണ്ട് ഗ്ലാസ് എടുക്കാറില്ല. അപ്പോൾ നാല് ഗ്ലാസ്സിന് ഞാൻ ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കുറഞ്ഞ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അര ഗ്ലാസ് അല്ലെങ്കിൽ കാ ഗ്ലാസ് കൂടി ഞാൻ വെള്ളം കുറച്ച് നേരെ ഒഴിക്കും. ഒന്ന് അങ്ങോട്ടും ഇല്ലേ അങ്ങോട്ടും ഇല്ലേ അത് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അര കാ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒന്ന് ഒഴിക്കും. ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ അത് ഒഴിക്കുക കേട്ടോ. ഇത് കുറച്ച് ധനിയപ്പത്ത, എന്താ മല്ലിച്ചപ്പ്, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആ കരിഞ്ഞ പൊതിനേൻ്റെ അല്ലേ അതും കൂടി ഇടുക. ഉപ്പ് ഇടുക, ഉപ്പ് ഞാൻ ഇട്ടിട്ട് നോക്കാം. ഉപ്പ് നമ്മൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇല്ലാച്ചാൽ ഉണ്ടായി വരുമ്പം ഉപ്പ് കുറവാകും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഒന്ന് മുന്നിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക, എന്നിട്ട് ഉപ്പ് നോക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ടോ വെള്ളവും കാ ഗ്ലാസ് ഒഴിച്ചു. ഇനിയിപ്പോൾ അതിൽ ഇത് വരും, എന്താ പറയുക, ബബിള് വരും ഇവിടുന്ന്. അപ്പം ഇവിടുന്ന് അറിയില്ല, ഇവിടുന്നാണ് മിക്കവാറും വരിക. അപ്പോൾ വന്ന് കഴിഞ്ഞിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സിം ഇത് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തീ. അപ്പോൾ ബബിള് വന്ന് കഴിഞ്ഞിക്കുകയാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഓക്കെ, ഞാൻ ബബിള് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അതാ കണ്ടോ ബബിള് വരുന്നുണ്ട്, ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് കുറയ്ക്കുക. കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് വേവിച്ച് നോക്കാം. 8 മുതൽ 10, 8 ആകുമ്പോൾ ഒന്ന് നോക്കുക, ഒന്ന് ഇളക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കാം നമുക്ക് 10-ലേക്ക്. അതിൻ്റെ ഇടയിൽ ഒന്ന് ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കണേനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ചോറ് വേവണ നേരം കൊണ്ട് നമുക്ക് ദമ്മിടാനുള്ള ആട്ട കുഴയ്ക്കുക. നല്ല വെള്ളമൊക്കെ ഉപയോഗിച്ച് കുഴച്ചാൽ നന്ന്. എന്താ വെച്ചാൽ ഇതിനിപ്പം ഇതിൻ്റെ അടിയിലേക്ക് ഏറ്റവും വീണ് പോയാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ കുഴയ്ക്കുക കേട്ടോ. ഒട്ടിക്കാനുള്ളതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയും കുഴച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് അടച്ച് വെക്കാം, ഡ്രൈ ആവണ്ടല്ലോ. ചെറുനാരങ്ങ ഒഴിക്കാൻ മറന്നു കേട്ടോ. ഇനി എപ്പോഴാണ് ഒഴിക്കുന്നത്, നിങ്ങളൊക്കെ ആദ്യം തന്നെ ഒഴിക്കുക. ഇനി എന്താവും എന്നാവും, ഇത് ഒട്ടാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുനാരങ്ങ ഒഴിക്കുന്നത്. ഇതാ ഏകദേശം 10 മിനിറ്റൊക്കെ ആവാനായി. അതിൻ്റെ ഇടയിലൊന്ന് നാരങ്ങ നീര് ഒഴിക്കാൻ വേണ്ടി നമ്മൾ തുറന്നിരുന്നു. അപ്പോൾ അതാ രണ്ടാമതും തുറന്ന് നോക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ കുറച്ചൊരു 2 മിനിറ്റും കൂടി, അല്ലെ ഒരു 1 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യുക, ഓഫാക്കാം. ചോറ് ഇതാ കേട്ടോ ആയിണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ വെച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ദം ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ചെയ്യാമെന്ന്. പലരും പല രീതിക്കാണ് കേട്ടോ ദം ഇടുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇടുക വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു എളുപ്പപ്പണീൻ്റെ ആളാണെന്ന്. അപ്പം ഞാനിവിടെ നടുക്കിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കും. അത് കണ്ടോ, കുഴി പോലെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ചോറ് ഞാൻ എടുത്തു വെച്ചു കേട്ടോ. ഇതിൻ്റെ പകുതിയില്ല, എന്നാലും മുക്കാ ഭാഗം, കാലിലേറെ ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കി. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടും. ഞാൻ ഒറ്റ ലെയറേ ഇടുള്ളൂ കേട്ടോ, 2-3 ഒന്നുമില്ല. എന്താ ഒരു ലെയറ് ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലെയറേ ഞാൻ വെക്കുള്ളൂ. ഇതിൻ്റെ മേലെ ഇനി റൈസ് ഇടുക ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മല്ലിച്ചപ്പ് ഇതാ ആക്കണം. മല്ലിച്ചപ്പാക്കി പിന്നെ പുതിന, പുതിന ഉണങ്ങിയത് ഞാൻ പറഞ്ഞില്ല സാറിൽ. അപ്പം പുതിന ആക്കി. ഇനിയിപ്പോൾ എന്താ ഇടാനുള്ളത് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇല്ലേ, അപ്പോൾ ഉള്ളി ഇതാ കുറച്ച് കേട്ടോ. ഉള്ളി കുറച്ച് ഇതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യാം, വിതറി കൊടുക്കാം. ഇതിൻ്റെ മേലെ ചോറിടണം കേട്ടോ കാണിച്ചു. അപ്പോൾ ഇതാ അതിൻ്റെ മേലെ ചോറിടണേ. ചോറിട്ടിട്ട് അമർത്തണ്ട, പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് പര. അപ്പോൾ ഇതാ അങ്ങനെ ചോറ് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. അമർത്തണ്ട, സ്റ്റീം കൊണ്ട് കാണുന്നില്ല അല്ലേ. ഒക്കെ മൊബൈലിൻ്റെ ഡ്രോബാക്കാണ്,
നിങ്ങളൊക്കെ എല്ലാവരുമൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു ക്യാമറയൊക്കെ വാങ്ങിയിട്ട് വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ ചോറ് ഇതാ അതിൻ്റെ മേലെ നിരപ്പാക്കി വെച്ചു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ഉള്ളി വറുത്ത ഉള്ളി ഫുള്ള്, ഇനിയിപ്പോൾ ഇല്ലല്ലോ പകുതി, കുറച്ച് നമ്മൾ അതിലിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇടാം. ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടേണ്ടവർക്ക് ഇടട്ടോ, അപ്പം ഞാടില്ലാന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള എന്ത് ചെയ്യുക, പുതിന, ബാക്കിയുള്ള മല്ലിച്ചപ്പ്, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ കുങ്കുമപ്പൂ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്, വേണമെങ്കിൽ കുങ്കുമപ്പൂ ഇടാം. എനിക്ക് പിന്നെ അതിൻ്റെ മണം വലിയ താല്പര്യമില്ല. ഇഷ്ടമുള്ളവർക്ക് കുങ്കുമപ്പൂ ഒക്കെ ഇടാം കേട്ടോ. അപ്പം പാലിൽ കുങ്കുമപ്പൂ കുതിർത്ത് വെച്ച് കളറിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോരോ രീതിയല്ലേ. ഞാൻ പിന്നെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ ഇനി നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയിലെ നെയ്യൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ഒരു ഇത്തിരി ഒരു പേരിന് നെയ്യും കൂടി ആക്കിയിട്ട് ഇനി നമുക്ക് ദമ്മിടാൻ വെക്കാം. ഞാൻ ദമ്മിടാൻ വെക്കണ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ അതാ അങ്ങനെ ചുറ്റോറുറ്റും, ഇത് ധനിയ, ഇത് മല്ലിച്ചപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ചുറ്റോറുറ്റും ഇങ്ങനെ ആട്ടേനെ കൊണ്ട് അത് ഒരേ ലെവലിൽ കേട്ടോ, മുകളിലും താഴെയൊന്നും ആവാതെ ഒരേ ലെവലിൽ ഇങ്ങനെ ചുറ്റോറിട്ടും ആട്ടയാക്കിയിട്ട് ഇതുമില്ല അടപ്പ് വെച്ചിട്ട് അമർത്തി നമുക്ക് ഒട്ടിക്കുക. നമ്മൾ അമർത്തി വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണുന്നില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റവിൻ്റെ മേലെ ചെറു തീയിൽ 8 മിനിറ്റ് ചെറു തീയിൽ കേട്ടോ. ഇതത്ര ഫ്ലെയിം മതി കേട്ടോ, കുറച്ച് ഫ്ലെയിം എന്താ കൂടിയാൽ ഇതെങ്ങനെയാണ്, ഇതിങ്ങനെ കുറച്ച് 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 അത്ര ഫ്ലെയിമിൽ നമുക്ക് 8 മിനിറ്റ് വേണം. അപ്പം ഞാനൊരു കനണ്ടായിക്കോട്ടെ വെച്ചിട്ട് ചീഞ്ചട്ടിയിൽ വെള്ളം നിറച്ചതിൻ്റെ മുകളിൽ വെച്ചിരുന്നു കേട്ടോ. 8 മിനിറ്റ് കഴിഞ്ഞിട്ട്, അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തീ ഓഫാക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഞാൻ എങ്ങനെയാണ് പൊട്ടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കത്തി ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് എടുക്കും, മൊത്തം അങ്ങ് ചുറ്റിക്കും, എന്നിട്ടോ ഒറ്റ വലിയ ദമ്മ പൊട്ടിച്ചാലോ. ഞാൻ അതാ ഈ കത്തി കത്തിനെ പോലെ ഒന്ന് കാണണ്ട. അപ്പോൾ കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഫുള്ള് ചുറ്റിച്ചിട്ട് എന്ത് ചെയ്യും, ഒരൊറ്റ പൊന്തിക്കലാ. ഓക്കെ ഉണ്ടോ, ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ അകത്ത് വീഴും, അതിനെ കൊണ്ട് നന്നായിട്ട് ആട്ട കുഴയ്ക്കാം. അപ്പോൾ പൊട്ടിച്ച് ഇത് നല്ല ക്രീമി ക്രീമി ആയിരിക്കുന്നത്, എന്ത് പറ്റിയെന്നാവും, വെള്ളം കയറിപ്പോയോ ഇനി ആട്ട കുഴച്ചാൽ. അപ്പം ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ക്ലിയർ ചെയ്ത് വിട്ടോ ആട്ടയൊക്കെ. അപ്പോൾ ഇത് ഈ ദമ്മിടുന്ന പോലെ തന്നെ, ഉണ്ടാക്കുന്ന പോലെ തന്നെ സെർവിങ്ങും പല രീതിയാണ് കേട്ടോ പലർക്കും. കണ്ടോ നല്ല അടിപൊളിയായിട്ട് റൈസൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പം ചിലവരെന്ത് ചെയ്യും, റൈസ് മാത്രം എടുത്തിട്ട് പിന്നെ മസാല സെപ്പറേറ്റ് എടുത്തിട്ട് പാത്രത്തിൽ എടുക്കുക ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക ചെയ്യാം ഞങ്ങൾ. ഞാൻ റൈസ് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനതാണ് വെള്ളം കുറച്ച് അതിൻ്റെ അടിയിൽ വെച്ചത് കണ്ടോ, നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ റൈസ്. പിന്നെ അടിയിലും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല, നല്ല നീറ്റായിട്ടുണ്ട്, വേവൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല അതാ. അപ്പോൾ ഞാനിനി ഇത് സെർവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിട്ട്, റൈസൊക്കെ കണ്ടോ വേറെ വേറെ നിൽക്കുന്നു. ഇപ്പോൾ ടേസ്റ്റിങ് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാ ബിരിയാണി റെഡിയാണ്, അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാം.